സിപിഎം ജില്ലാ സമ്മേളനത്തിന് തുടക്കം. കണ്ണൂരിലാണ് 23-ാമത് പാർട്ടി കോൺഗ്രസ് മുന്നണിയുടെ ആദ്യ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. രവിപുരത്ത് തുടങ്ങിയ പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സി കെ വിജയൻ വിവരങ്ങൾ നൽകും. സി കെ, ആരൊക്കെയാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്? എങ്ങനെയാണ് ആദ്യ ദിവസത്തെ കാര്യപരിപാടികൾ? സി പി എമ്മിൻ്റെ 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള ആദ്യ ജില്ലാ സമ്മേളനമാണ് കണ്ണൂരിൽ നടക്കുന്നത്. ഇന്ത്യയിൽ തന്നെ സി പി ഐ എമ്മിൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന ഖ്യാതിയുള്ള ജില്ലയാണ് കണ്ണൂരിൽ. 61,688 അംഗങ്ങളുള്ള ഒരു ജില്ല എന്നതാണ് ഈ കണ്ണൂർ ജില്ലയുടെ പ്രാധാന്യം. ഈ സമ്മേളനമാണ് ബാക്കി മറ്റ് സമ്മേളനങ്ങളുടെയൊക്കെ ഒരു ഏത് രീതിയിൽ വേണം എന്നതുൾപ്പെടെയുള്ള കാര്യ നടപടികളെല്ലാം തന്നെ പ്രഖ്യാപിക്കുന്ന സമ്മേളനം. ഈ സമ്മേളനത്തിൽ രാവിലെ 11 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാർവദേശീയ ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഏറ്റവും വലിയ രൂക്ഷമായ അദ്ദേഹം പ്രതികരണം നടത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ചാണ്. മുസ്ലിം ലീഗ് ഒരു മുസ്ലിം മത പാർട്ടിയാണ്, അത് മതസംഘടനയാണോ രാഷ്ട്രീയ സംഘടനയാണോ എന്ന് സ്വയം തീരുമാനിക്കണം എന്ന് തുടങ്ങി വഖഫ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള അതിരൂക്ഷമായ വിമർശനം, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ് എന്നതുൾപ്പെടെയുള്ള ഒരു അങ്ങേയറ്റത്തെ രാഷ്ട്രീയമായ ഒരു വെല്ലുവിളി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമ്മേളനത്തിൽ നടത്തിയത്. അതോടൊപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും രീതിയിൽ ഭരണ തുടർച്ച ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നമുക്ക് ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഉള്ള പാഠങ്ങളുണ്ട്. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടു വേണം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി. അതായത് ഒരു തരത്തിലും രാഷ്ട്രീയമായി ഈ ഭരണത്തിൽ ഇടപെടാൻ പാടില്ല. പോലീസ് സ്റ്റേഷനുകളിൽ, സർക്കാർ ഓഫീസുകളിൽ ഒന്നും തന്നെ പാർട്ടി അംഗങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തകർ ഇടപെടാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.